ഹലോ ഗായ്സ്, വെൽക്കം ടു F6Q ടോക്സ്. ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഓക്കെ എന്തൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ യുവാക്കൾ, ഇപ്പോഴുള്ള ടീനേജേഴ്സ് ഏറ്റവും കൂടുതൽ, ടീനേജ് ബോയ്സ്, ആ ടീനേജേഴ്സ് തന്നെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ. എന്താണെന്ന് വെച്ചാൽ, മാസ്റ്റർബേഷൻ എന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ ഫ്രണ്ട്സ്, മാസ്റ്റർബേഷൻ എന്താണെന്ന് വെച്ചാൽ സ്വയംഭോഗം എന്നാണ് അർത്ഥമാക്കി വരുന്നത്. ഓക്കെ, കുറച്ചും കൂടി ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, മാരേജിന് ശേഷം ഒരാൾ കല്യാണത്തിന് ശേഷം ചെയ്യുന്ന കാര്യങ്ങൾ, ഓക്കെ, കല്യാണത്തിന് മുൻപ് ചെയ്യുന്ന, കല്യാണത്തിന് ശേഷമുള്ള ആ ഒരു സംതൃപ്തി, അതിന് മുമ്പ് ചില കുറുക്ക് വഴികളിലൂടെ നേടിയെടുക്കുന്നതിനാണ് മാസ്റ്റർബേഷൻ അല്ലെങ്കിൽ സ്വയംഭോഗം എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ടീനേജ് പ്രായത്തിലുള്ള എല്ലാവർക്കും പറ്റുന്നൊരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇപ്പോൾ ഒരുപാട് ടീനേജേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അപ്പോൾ നമ്മൾ എന്താ ഇത്, നിങ്ങൾ ഞാൻ പറയുന്ന വെച്ചാൽ, ഒരു 90 ദിവസം ഇങ്ങനെ ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടും. ഓക്കെ, ആ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഗൈസ്, ഈ മാസ്റ്റർബേഷൻ ഫാപ്പ് എന്നും കൂടി പറയും കേട്ടോ. അപ്പോൾ ഈ നോ ഫാപ്പ് ചെയ്യാണ്ടിരുന്നാൽ നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. നമുക്ക് കോൺഫിഡൻസ് കൂടും, അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇതിൽ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നങ്ങളാണ് ഗൈസ്. എന്താ വെച്ചാൽ, പ്രശ്നങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ട്. നമുക്ക് എന്താ പറയുക, നമ്മുടെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഫിഡൻസ് കുറയും, പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു മൂഡില്ലാത്ത ഒരു അവസ്ഥ വരും. ഓക്കെ, ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും ഫാപ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, അപ്പോൾ എന്താന്ന് വെച്ചാൽ അത് അങ്ങനെയാണ്. അത് എന്താ പറയുക, അത് നമ്മളിപ്പോൾ അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമാണ്. നമുക്കിപ്പോൾ ഒരാളെ ഒരു പെണ്ണിൻ്റെ മുഖത്ത് നോക്കിയിട്ട്, ഓക്കെ, നമ്മളൊക്കെ സ്കൂളിലെ ആരെയൊക്കെ അവരുടെ മുഖത്ത് നോക്കി നമുക്ക് സംസാരിക്കാൻ ഒരു മടിയുണ്ട്, അവരുടെ കണ്ണിലൊക്കെ സംസാരിക്കാൻ മടിയുണ്ടാവും, നമുക്ക് ഒരുപാട് കോൺഫിഡൻസ് കുറയും, അത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഇത് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ, ഇത് റിക്കവർ ആകാൻ പറ്റും, പക്ഷെ കുറച്ച് ഡിഫിക്കൾട്ടാണ്. ഓക്കെ, അപ്പോൾ 90 ദിവസം തന്നെ ഒരു ചലഞ്ച് ഉണ്ട്, അത് വലിയ കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട്. അപ്പോൾ 90 ദിവസം നിങ്ങൾ ഈ ഫാപ്പ് ചെയ്യാതിരുന്നാൽ നിങ്ങൾക്ക് വലിയ എന്തൊക്കെയോ സ്വാഭാവികം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ എന്തായാലും ഫാപ്പ് ചെയ്തിട്ടുണ്ടാവും എന്നറിയാം. ഒരാളെങ്കിലും ഒരു പ്രാവശ്യം ചെയ്തിട്ടില്ലാതിരിക്കില്ല. ഓക്കെ, അപ്പോൾ അവർ ഒരു 90 ദിവസം മുതൽ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, അഡിക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല, ഒരുപാട് സ്ട്രഗിൾ ചെയ്യണം. ഓക്കെ, പക്ഷെ നിങ്ങൾക്ക് ശ്രമിച്ചാൽ വിജയിക്കാവുന്നതാണല്ലോ, അതുകൊണ്ട് നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, അങ്ങനെ 90 ദിവസം നിങ്ങൾക്ക് ഫാപ്പ് ചെയ്യാതിരിക്കാൻ പറ്റിയാൽ നിങ്ങൾക്ക് എന്തൊക്കെയോ ഉപകാരങ്ങൾ, നിങ്ങൾക്ക് പല എന്താ പറയുക, നേട്ടങ്ങളുണ്ടാവും. നിങ്ങളുടെ സൗണ്ട് കുറച്ച് ഗാംഭീര്യം കൂടും, പിന്നെ എന്താ പറയുക, നിങ്ങൾക്ക് കോൺഫിഡൻസ് വർദ്ധിക്കും, പിന്നെ അങ്ങനെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും. ഓക്കെ, പക്ഷേ എന്താ പറയുക, അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് റിക്കവർ ആയ ഒരു ഓപ്ഷൻ എന്ന് വെച്ചാൽ, നമ്മൾ എങ്ങനെയായാലും അതിലേക്ക് പോകും. ഒറ്റയ്ക്ക് വീട്ടിലിരിക്കാതിരിക്കുക, അതാണ് മെയിൻ. ഓക്കെ, വീട്ടിലിരിക്കരുത്, ഒറ്റയ്ക്ക് എവിടെ ഇരിക്കരുത്. പിന്നെ നമ്മൾ വേറെ എന്തെങ്കിലും ഒരു ഹാബിറ്റ് കൊണ്ടുവരാം, പാട്ട് കേൾക്കുക, സിനിമ കാണുക, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പുസ്തകം വായിക്കുക, ഇതുപോലെ എന്തെങ്കിലും ഹാബിറ്റ് കൊണ്ടുവന്നാൽ ഈ ഹാബിറ്റും എല്ലാം നീങ്ങുന്നതാണ്. ഓക്കെ, അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ്. ഈ നോ ഫാപ്പ് ഫാപ്പിൽ അഡിക്റ്റ് ആയവരുണ്ടെങ്കിൽ ഒരു 90 ദിവസം നിങ്ങൾ ചലഞ്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ അതിൽ നിന്നുണ്ട്, വലിയ കോൺഫിഡൻസ്, വലിയ ഇതുണ്ടാവും. പക്ഷെ ഭയങ്കര അഡിക്റ്റ് ആയാൽ ഭയങ്കര പ്രശ്നമാണ്. ഓക്കെ, നിങ്ങൾ പരമാവധി ശ്രമിച്ചാലേ ഇതിൽ നിന്ന് റിക്കവർ ആകാൻ പറ്റൂ. ഓക്കെ, അപ്പോൾ ഉള്ളിൻ്റെ ഒരു ഭയങ്കരമായ ആഗ്രഹമുണ്ട്, അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാണെങ്കിൽ എന്തൊരു കാര്യം ഭൂമിയിൽ കിട്ടാതായിട്ടില്ലല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾ അഡിക്റ്റ് ആയവരാണെങ്കിലും ആരാണെങ്കിലും, ഇനി അഡിക്റ്റ് അല്ലാത്തവർ ഒരു 90 ദിവസം ഫാപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് ഉപായങ്ങളൊക്കെ കിട്ടും. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് ആ ഒരു 90 ദിവസം നോ ഫാപ്പ് ചലഞ്ച് ഏറ്റെടുത്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ഒരാളെങ്കിലും ഈ വീഡിയോ എടുത്താലും കമൻറ്റ് ചെയ്യുക, ഒരാളെങ്കിലും, ഇല്ലെങ്കിൽ ഇതിൻ്റെ കണ്ടിന്യൂസ് വീഡിയോ ചെയ്യുന്നതല്ല. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ, ചെറിയ വീഡിയോ ആണ്, അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണാം. ബൈ.